going for a walk on a special day, July 31st, 2020, Corona year. Eid Mubarak. Eid Mubarak to all. രാവിലെ എണീച്ചപ്പോൾ തന്നെ ഒരു വയ്യായ്ക ഉണ്ടായിരുന്നു. മുഖത്ത് നല്ല എഡിമാറ്റസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് തന്നെ രാത്രി ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് തിരിച്ചു. ഒരു 12 മണിയൊക്കെ ആയി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ചെറിയ കൺട്രാക്ഷൻസും ഉണ്ടായിരുന്നു, അതുപോലെ ചെറിയൊരു ബാക്ക് പെയിനും ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ നേരം വെയിറ്റ് ചെയ്തില്ല, കാരണം ദൂരമാണ്. നമ്മളിപ്പോൾ മഞ്ചേരിയാണല്ലോ താമസം. സോ കാലിക്കറ്റ് മാട്രി ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല ദൂരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗണ്ടെന്ന് വിചാരിച്ച് നേരത്തെ അങ്ങ് പോകുന്നു. പിന്നെ 17th ഡേറ്റ്, August 17th. അപ്പോൾ നമ്മൾ July 31st നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. ചെറിയ കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് നേരത്തെ അങ്ങ് തിരിച്ചത്. ഇതാണ് റിസപ്ഷൻ. അപ്പം നമ്മൾ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ലേബർ റൂമിലോട്ട് ഇപ്പോൾ എന്നെ കൊണ്ടുപോയി. ഇത് ലേബർ റൂമിൻ്റെ ഡോറാണ്, പുറത്ത് ഇത് വെയിറ്റിംഗ് ഏരിയ. അപ്പോൾ അവിടെ അവരെല്ലാം വെയിറ്റ് ചെയ്യുകയാണ്. ഹസ്ബൻഡും അതുപോലെ സിസ്റ്ററും എൻ്റെ ഉമ്മയാണ് എൻ്റെ കൂടെ പോന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ ഒരു ഡോക്ടർ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ട് ഗൈനക്കോളജിസ്റ്റാണ്, അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടറാണ് എക്സാമിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വരുന്ന കാര്യം ഡോക്ടർ അറിയിച്ചായിരുന്നു. അപ്പം അങ്ങനെയാണ് എല്ലാം റെഡിയാക്കി വെച്ചായിരുന്നു. അങ്ങനെ അവർ ഗോപിക മാഡത്തിനെയാണ് ഞാൻ കാണിക്കുന്നത്. ഗോപിക മാഡത്തെ അവർ വിളിച്ചെല്ലാം അറിയിച്ചു. അപ്പോൾ അന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. എന്നിട്ട് നാളെ മോർണിംഗിൽ ഡോക്ടർ വന്ന് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല, നോക്കാം, രണ്ടാഴ്ച കൂടി പോട്ടെ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിരുന്നത്. പിന്നെ ഇനി നമുക്ക് സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് ലേബർ റൂം ഉള്ളത്. അവിടുത്തെ റിസപ്ഷൻ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് കാണാം, നല്ല ഫുൾ AC, എല്ലാ ഫ്ലോറും AC ആണ്. നല്ല ഹൈജീൻ ആയിട്ടുള്ള നല്ല ഒരു ഹോസ്പിറ്റലാണ്. പിന്നെ ഇത്രയൊക്കെയാണ്. പിന്നെ ടെൻഷനൊക്കെ ഉണ്ട്, എന്നാലും ഓ ബേബിയെ കാണാം എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിരിക്കുന്നത്. ഇനിയിപ്പോൾ ഡെലിവറി പെയിൻ ആണെങ്കിലും എന്ത് പെയിൻ ആണെങ്കിലും ഓ ബേബിയെ കാണാം എന്നുള്ള ആ ഒരു ഇതിലാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഇതൊക്കെ പുറത്ത് കുറേ അവർ നല്ല വാൾപേപ്പേഴ്സൊക്കെ ഉണ്ട്, നല്ല പോസിറ്റീവ് വൈബ്രേഷൻ വരുന്നത്. അപ്പോൾ അതൊക്കെ അവർ നോട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഫോട്ടോസാണ്, കാർട്ടൂൺ ലൈക്ക് ഫോട്ടോസൊക്കെയാണ് അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത്ര തന്നെ. സ്കാനിങ്ങിൽ ചെറിയ ഒലിഗോ ഹൈഡ്രോമിനോസ് ഉണ്ട്, പിന്നെ ചെറിയ സ്മോൾ ബേബിയാണ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് August 1st 2020, ഇന്ന് സാറ്റർഡേ ആണ്, അതായത് ശനിയാഴ്ച. അപ്പോൾ ഇന്നലെയാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ ഇന്നലെ രാത്രി 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കുറച്ച് ഞാൻ എടുത്തു ഇന്നലെ വന്നതൊക്കെ. അപ്പോൾ അത് ഇന്നലെ കുറച്ച് പെയിനായിട്ടാണ് വന്നത്, പക്ഷെ ഇന്ന് കുറവുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് വന്ന സമയത്തുള്ള. പിന്നെ ഇതാണ് റൂം, 317 ആണ് റൂം കിട്ടിയിട്ടുള്ളത്. അവരിന്ന് ഇതെല്ലാം കെട്ടിത്തന്നു. പിന്നെ എന്താണ്, നല്ല ക്ഷീണമുണ്ട്. പിന്നെന്താ, പിന്നെ ഇന്നലെ വന്ന സമയത്ത് തന്നെ ഫുൾ ലേബർ റൂമിലായിരുന്നു. സോ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നല്ല അഡ്മിറ്റ് ചെയ്തു. ഇന്ന് ഡോക്ടർ വന്നല്ല ഡ്യൂട്ടി ഡോക്ടറെ കണ്ടത്, കാരണം നൈറ്റിലായിരുന്നു, 12 o'clock കഴിഞ്ഞായിരുന്നു. പിന്നെ ഇന്ന് ഡോക്ടർ വന്ന് കണ്ടു. പിന്നെ കുഴപ്പമൊന്നുമില്ല, സ്കാനിങ് ഒക്കെ പറഞ്ഞു, ഡിസ്ചാർജ് പറഞ്ഞായിരുന്നു. അപ്പോൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇന്നിവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ മൺഡേക്ക് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാനുള്ള പ്ലാനാണ്. സോ ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്, നല്ല സ്നേഹമാണ്. നമുക്ക് എല്ലാ കാര്യത്തിനും അവരിവിടെ വരും. എല്ലാ കാര്യവും, പുറത്ത് പോകാനായാലും ഡോക്ടറെ അടുത്ത് കാണിക്കാനായാലും സ്കാനിങ്ങിനായാലും എല്ലാ കാര്യത്തിനും ഇവിടുന്ന് ജസ്റ്റ് ഒരു VIP പോലെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഹൈജീൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ. 3 times ആഫ്റ്റർ ലഞ്ച്, ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്, ആഫ്റ്റർ ഡിന്നർ, എല്ലാ 3 times അവർ ഫ്ലോർ ക്ലീൻ ചെയ്യണത്, ബാത്റൂം ക്ലീൻ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ബെഡ്ഷീറ്റ്, എല്ലാ സംഭവവും ഇവിടെ തന്നെ അവർ തരുന്നുണ്ട്. നമ്മളായിട്ടൊന്നും കൊണ്ടിട്ടില്ല, നമുക്കായാലും ബേബിക്കായാലും ഒന്നും, എല്ലാവരും തന്നെ നമുക്ക് തരുന്നുണ്ട്. പിന്നെ സോ അതുകൊണ്ട് ഇവിടെ നല്ല ക്ലീനായിട്ടാണ് കിടക്കുന്നത്. ക്ലീനിങ് ക്ലീൻലെസ് മാത്രമല്ല, എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ്, നല്ല കെയറുമാണ്. ഡോക്ടർ പ്രത്യേകിച്ചും എല്ലാവരും
പിന്നെ ഓരോ സമയം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഒരു മണി ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടത്, ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന ഇതൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് വേണ്ടത്, അപ്പോൾ കോള് വരും. പിന്നെ അത് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത കോള്, ലഞ്ചിൻ്റെ സമയം, അതിൻ്റെ ഇടയിൽ എന്താ ജ്യൂസ്, എന്ത് ജ്യൂസ് വേണം, അപ്പോൾ കോള് വരും. ഒരു നമ്മൾ 4 മണി എന്ന് പറഞ്ഞാൽ 4 മണി കഴിഞ്ഞ ഒരു സെക്കൻഡ് പോലും അതിൻ്റെ മുന്നേ തന്നെ സംഭവങ്ങളൊക്കെ ഇവിടെ എത്തും. പിന്നെന്താ അവർ തന്നെ എല്ലാം പോയി കൊണ്ടും പോകും തിരിച്ച്. അങ്ങനെ നല്ല സുഖമായിട്ടിരിക്കുന്നു. ഇനി നോക്കാം, ഇനി കുറച്ച് എക്സസൈസൊക്കെ ഉണ്ട്, സോ നടക്കാൻ പോകണം. ഇന്ന് കുറച്ച് മടിയാണ്, ഒന്നാമത് ഫുൾ ടയേർഡാണ്, സോ രാവിലെ ഫ്രഷപ്പ് അങ്ങനെ കുളി അങ്ങനെ സംഭവമൊന്നും കഴിഞ്ഞിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ദോശയും പിന്നെ ചെറുപയർ കറിയായിരുന്നു, പിന്നെ ഇഡ്ഡലി സാമ്പാറും ചട്നിയും ഉണ്ടായിരുന്നു, പിന്നെ ടീ അതായിരുന്നു. പിന്നെ മോർണിംഗിൽ തന്നെ ടീ അവർ കൊണ്ടുതരും, ഒരു 6 or 5 AM അവർ കോൾ ചെയ്യും, 6 നമ്മൾ പറഞ്ഞ ടൈമിൽ അവർ കൊണ്ടുതരും. പിന്നെ ലഞ്ചിന് നല്ല മീൻ കറിയും സാമ്പാറും എല്ലാ സംഭവവും ഉണ്ട്, നമ്മൾ പറഞ്ഞാൽ മതി, അവർ 3-4 ഓപ്ഷൻ തരും, അത് നമ്മൾ പറഞ്ഞാൽ അവർ കൊണ്ടുതരും. നല്ല ക്ലീൻ പാക്കിലായിട്ടാണ് അവർ തരുന്നത്. പിന്നെ പിന്നെന്താ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പുകൾ. ഇപ്പോൾ ഇനി ഈവനിങ് ടീ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. മറ്റേ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല, കാരണം ഫുള്ള് ഉറക്കമായിരുന്നു. ജസ്റ്റ് ഫ്രഷായിട്ട് വേണം, ഫ്രഷ് ആവണം, എന്നിട്ടേ നടക്കാൻ പോകുന്നുള്ളൂ. കുറച്ച് എക്സസൈസൊക്കെ ഉണ്ട്, 2-3 പ്രാവശ്യം സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങണം, പിന്നെ കുറച്ച് അങ്ങോട്ട് നടക്കൊക്കെ വേണം. അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ ഡേ അതാണ്, ഇനി നോക്കട്ടെ നടന്ന് നടക്കാൻ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാം, അപ്പൊ കാണിക്കാം. ഓക്കെ, ഇതാണ് ഹോസ്പിറ്റലിന്റെ പുറം ഭാഗം. നല്ല അടിപൊളി ഗാർഡൻ ഒക്കെ ഉണ്ട്, നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ കാണുന്ന ബ്ലൂ ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ആ ഒരു ബിൽഡിംഗ് ആണ്, ആ ഇടയിൽ കാണുന്ന ബിൽഡിംഗ് ആണ് മെട്രോ കാർഡിയക് സെന്റർ ആണ് വരുന്നത്. പിന്നെ ഇതാണ് ഹോസ്പിറ്റല് വരുന്നത്. അപ്പോ ഇപ്പോ വൈകുന്നേരമാണ്, എത്ര മണിയാ? ഒരു 5-6 മണിയായി. ഞങ്ങൾ നടക്കാൻ വന്ന, നടന്നത ക്ഷീണിച്ച് ഇവിടെ ഇരിക്കുകയാണ്. ഇതാണ് ഹോസ്പിറ്റലിന്റെ പുറത്താണ് നിൽക്കുന്നത്. ഇവിടെ നല്ല അടിപൊളി ഗാർഡനൊക്കെ ഉണ്ട്, കണ്ടോ? ഞങ്ങൾ കുറച്ച് സെൽഫീസൊക്കെ എടുത്തിട്ടുണ്ട്, അതാണ് ഈ കാണിക്കുന്നത്. പിന്നെ യൂട്യൂബിൽ ഞങ്ങൾ അടിച്ചു കൊടുത്തപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഹോസ്പിറ്റലിനെ കുറിച്ചൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിക്കാം എന്ന് വിചാരിച്ചത്. ഓക്കെ, ഹായ്, ഹലോ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ, ഹലോ, ഇവിടെ സോഫയിൽ ഇരിക്കുകയാണ് ഞങ്ങൾ, പുറത്ത് തന്നെയാണ്. ആ, ഇങ്ങനെ നിൽക്കണം. പിന്നെ ഉമ്മ ഉണ്ടായിരുന്നു, ഉമ്മ ഇപ്പോൾ പോയി, നാളെ മോർണിംഗിൽ വരും. ഉമ്മാൻ്റെ ഡ്രസ്സുകൾ അങ്ങനത്തെ ഒന്നും മടുത്തിയില്ലായിരുന്നു. സോ മൈ സിസ്റ്ററും ഹസ്ബൻഡൊക്കെ വന്നപ്പോൾ അവരെ കൂടെ പോയി. ഇന്ന് ഞാനും ഹസ്ബൻഡ് മാത്രമാണ് ഉള്ളത്. ATM സൗകര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടോ? നമുക്ക് ബുദ്ധിമുട്ടില്ല. ഫാർമസി ഇതിൻ്റെ അകത്തുണ്ട്, ഫസ്റ്റ് ക്രൈ ഇതിൻ്റെ അകത്തുണ്ട്, ഇത് റിസപ്ഷനാണ്. ഇത് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ കൊറോണയുടെ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് ഫില്ല് ചെയ്യാനൊക്കെ. അപ്പോൾ നടന്നൊക്കെ വന്നു, പിന്നെ രാവിലെയും അതുപോലെ ഉച്ചക്കും വൈകുന്നേരമായിട്ട് അവർ ബേബിയുടെ ഹാർട്ട് ബീറ്റൊക്കെ അവർ മോണിറ്റർ ചെയ്യുമായിരുന്നു. പിന്നെ അതുപോലെ ഇപ്പോൾ അവർ ചോദിക്കുന്ന ഡോണർ ആരെങ്കിലും ഉണ്ടോ എന്നാ, ബ്ലഡിന് എന്തെങ്കിലും വേണമെങ്കിൽ. അപ്പോൾ ഹസ്ബൻഡിന് പോസിറ്റീവാണ്, ഹസ്ബൻഡ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം, BP അങ്ങനത്തെ എല്ലാം നോക്കണം, ഹീമോഗ്ലോബിനൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹസ്ബൻഡിനെ കുറച്ച് കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകും ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡോക്ടർ 17-ാം തീയതി ഡേറ്റ്, പക്ഷെ ഡോക്ടർ പറഞ്ഞാൽ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യാം, എന്താ വേണ്ടതെന്ന്
നമ്മൾ ഡോക്ടേഴ്സാണ് നമ്മളോട് തീരുമാനിക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ബേബിയുടെ ഹെൽത്ത് ആയിരുന്നു ഇമ്പോർട്ടൻ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഡ്യൂസ് ചെയ്യാം എനിക്ക് കുഴപ്പമില്ല ബേബി ഹെൽത്തി നമുക്ക് മദറും ബേബി ഹെൽത്തി ആയിട്ട് നിൽക്കണം എന്നുള്ളതല്ലേ അപ്പോൾ വെയിറ്റ് ചെയ്താൽ ഓൾറെഡി ഒളിഗോഹൈഡ്രോമിനോസിൻ്റെ പിന്നെ ബേബിയുടെ വെയിറ്റും കുറവായിരുന്നു സോ ഞങ്ങളങ്ങനെ ഡിസിഷൻ എടുത്തു അത് ഫൈനലി നമുക്ക് മനസ്സിലായി നല്ലൊരു തീരുമാനമായിരുന്നു എന്നുള്ളത് പിന്നെ അങ്ങനെ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബേബിയുടെ ഹാർട്ട് ബീറ്റൊക്കെ അതെല്ലാം ഓക്കെ ആണ് 154 എങ്ങാനും ആയിരുന്നു ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നത് സോ അതെല്ലാം ഹസ്ബൻഡായിരുന്നു ഇതെല്ലാം ഷൂട്ട് ചെയ്തായിരുന്നു മാക്സിമം ഞങ്ങൾ മിസ്സാക്കാതെ തന്നെ എല്ലാം ക്യാപ്ചർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പിന്നെ കാരണം അവിടെ നടക്കുന്ന കുറേ പേര് മാറ്റർ ഹോസ്പിറ്റലിനെ പറ്റി അറിയാൻ വേണ്ടി കുറേ പേര് ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ തീരുമാനിച്ചത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട് ഓക്കെ ഇനി എക്സസൈസ് പറഞ്ഞിട്ടുണ്ട് നമുക്കത് ചെയ്യാം ഓക്കെ7 strong mama wow 8 yes come on 9 സ്കോട്ടിങ് എക്സസൈസ് ആയിരുന്നു പറഞ്ഞായിരുന്നത് ഓക്കെ COVID-19 ടെസ്റ്റുകളൊക്കെ ചെയ്തു സോ വി ആർ റിമൂവിങ് ഗോൾഡ് ഇയറിംഗ്സ് ഡയമണ്ട് ഇയറിംഗ്സ് ഓർ ഗോയിങ് ടു ഡെലിവറി ഓക്കെ സോ ദിസ് ഈസ് ദ റൈറ്റ് സൈഡ് ഇറ്റ്സ് ആൻറ്റി ക്ലോക്ക് വൈസ് യു റിമൂവ് ആൻഡ് ക്ലോക്ക് വൈസ് യു ഇൻസേർട്ട് ഓക്കെ നോസിൻ്റെ ഇതും വരണം ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ റൂം ഓക്കെ സോ ദിസ് ഈസ് എ സൂട്ട് സെറ്റപ്പ് എ കബോർഡ് ഐ ക്യാൻ സീ a double folder bed with phone connection nearby tv washroom fruits available quran small desk sofa for the bystander and the most special thing a baby trolley so good view room this is the setup we are going to shift to this room thank you so we are going for walking new room kanade free room kancho kancho okay this is 306 right right let's go and explore the room okay did you like the room yes what's different from the other room a baby trolley yeah. and of course you have a television and nicely cleaned bathroom nicely cleaned bathroom and all facilities and നമ്മള റൂം റെഡി ആയിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ ഹസ്ബൻഡ് കുറച്ച് സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ട് അത് കാണാം അപ്പൊ നാളെ 5:00 മോർണിംഗില് റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ All the best. Eh? Yeah, you are a smart mom, strong mom, okay?
മോർണിംഗ് 5 o'clock അവർ എനിമ വെച്ചത്. പിന്നെ അതുപോലെ 6 o'clock ആയപ്പോഴത്തേനും അവർ മെഡിസിൻ തന്നു, മെഡിസിൻ വെച്ചു. സോ പെയിനൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. വെയിറ്റിംഗ് ഔട്ട്സൈഡ് ദ ലേബർ റൂം അറ്റ് മാത്രിയ ഹോസ്പിറ്റൽ കോഴിക്കോട്. ഇറ്റ്സ് ബീൻ 5 hours നൗ. Medicine was kept at 6 o'clock. 50% 2 finger progressing, right? See, time is 11:44 in the morning, August 3. Today is an auspicious day. Today is Rakshabandhan. ലേബർ റൂമിൽ ഞാനും ഹസ്ബൻഡും ആണ് ഉണ്ടായിരുന്നത്. പിന്നെ രണ്ട് മൂന്ന് സിസ്റ്റർമാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, ഇത് ലേബർ റൂമിലാണ് കാണുന്നത്. എപ്പിഡ്യൂറൽ ഇട്ട്, പെയിൻ ലേശം കുറവുണ്ട്, പക്ഷേ കുറച്ചുണ്ട് പെയിൻ. ഓക്കെ, സ്മൈൽ, യെസ് സ്ട്രോങ് മമ്മ, വെരി ഗുഡ്. യെസ്, ടൈം ഈസ് 2:12, August 3. Hi. 2:12. Okay. Sleep well. Okay. You are getting an epidural, 6 ml/h, BP again. And vitals are stable, right? And let's see the baby parameters. Baby parameters are good. Heart rate 138. My dear, how do you feel now? It's 3:15 p.m. August 3, 2020, and we are almost there. We are almost there to receive the baby. Okay, doctor will check the dilatation and will tell us the duration. Okay, and when she says push, you have to push. Okay, take a deep breath and push. Okay, right? Feeling better? Yeah. Waiting for the baby anxiously, so spending some time on the terrace, and would like to show you the scenery from 6th floor of Maitreya Hospital, Kozhikode, Calicut. Okay, have a look. This is from the top floor of the Maitreya Hospital, Kozhikode. Okay. There's almost 270 degree panoramic view. It's a building on the front. Many upcoming buildings are seen in Kozhikode, Calicut, can be seen from this area. It's a cafeteria. This is the bypass, Calicut Manjeri Palakkad bypass road, Metro Hospital, from the top of the building, and good scenery, hill view. You can see the ground level and the roof levels. And if you like my video, like, share and subscribe. It's very pretty and very romantic atmosphere over there, and the clouds are good, raining. It was raining few minutes ago. Hello mama, smile. It's 5 o'clock in the evening and we are waiting for the baby. Okay, take rest, right? Baby's heartbeat is 147, good. Right, the time is not set here. Yes, this is the time, and we are waiting 3rd August 2020, and medications are on. Take rest. Okay, we are keeping the turnaround. Alla, റിലാക്സ് ആയിട്ട്. ആ യെസ്, സെൻസേഷൻ. പുഷ് ചെയ്യാൻ പറ
പറയുന്നുണ്ട്, പറഞ്ഞാലേ. ആ അപ്പോൾ പുഷ് ചെയ്യാൻ പറയുമ്പോൾ പുഷ് ചെയ്യണം കേട്ടോ. ഓക്കെ, യു പുഷ് വെൻ എവർ ദർ ടെലിങ് യു ടു പുഷ്, റൈറ്റ്? നത്തിങ് ടു വറി, റൈറ്റ്? സേ ഹായ്. ഓക്കെ, വി ഹാവ് എ സ്മോൾ പ്രോബ് ഹിയർ, ദിസ് ഇസ് വാട്ട് ഈസ് മോണിറ്ററിംഗ് ദ ബേബി baby's heartbeat. Yay! Okay, right. 6 hours post ARM, 3-finger dilatation with mild caput. Membrane is cut off, so there is no support to the head of the baby. It overlies directly over the cervix. There is no bag of waters. So the water bag is already broken and it's already 6 hours. So that's another one. The heart rate is normal. Baby is perfectly all right. This mild caput and both options. Doctor asked for CS, but we said we would like to wait a little bit because being priming first delivery, it is better to wait for 8 to 12 hours. Worried? It's 8 o'clock in the evening. 8 hours after rupture of membrane, it's still 3 fingers and the cervix is not dilating. Baby is not coming down. The head is still high. So, good decision. Cephalopelvic disproportion. So decision to take cesarean section, signature is given. Okay, that is destined, so can't help anything else. Okay, we have to think safety of the baby. Okay, and of course, mama, take care. Hi, so going for cesarean section? Yeah. Bye. No, don't talk like that. So it's 8 p.m. August 3, 2020. She's taken into the operation theater and it will take 45 minutes to 1 hour to see the baby. So August 3 baby, birthday confirmed. And this is her delivered baby. So let's excited to see baby in 1 hour. Okay, and of course mom also after some time. I feel it's a good decision. Even though contraction started 7 o'clock and ARM done at 12 o'clock with noon, till 8 o'clock there is no progress of the delivery, normal delivery. So cesarean is the right option. Cephalopelvic disproportion is there. A good decision by team of doctors. And yes, I was a little anxious and you know, could not accept it for 5 minutes. Then I thought about her and this, and thought about the baby, and this is the right decision. Okay. Good. God has destined it, and maybe doctors here are very, very well qualified and they are taking a correct decision. Okay. And let me, you know, call up my dad, mom and inform them as well. Welcome.
പാലൊക്കെ കൊടുക്കാൻ ലിയാന ഡാഡി 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 ഹലോ ബേബി ഹലോ ഹലോ ലിയാന ഡാഡി 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 വിശക്കുന്ന മമ്മ ഇപ്പം വരും മമ്മ വരുമ്പം മിൽക്ക് തരും കേട്ടോ ഓ ഓ ഓ ഇപ്പം നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ ഫുഡ് കഴിക്കാം കേട്ടോ ഫുഡ് കഴിക്കാം കേട്ടോ ലിയാനാ 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 ഹലോ ഹലോ ബേബി ഹലോ ബേബി ഹലോ ബേബി മമ്മ വാച്ചിങ് ബേബീസ് ഫസ്റ്റ് വീഡിയോ Wow, the bed is ready for baby arrival. Mama is sleeping. Okay, baby will come to the room soon. So next day morning, baby is not yet 24 hours old. Baby's bed is ready. Okay, here we have put a nice bed for the baby, and baby wrap. Yes, welcome baby Liana. Hello daddy, daddy, daddy. ലിയാന ഹലോ ബേബി ലിയാന ഡാഡി 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 ഹോസ്പിറ്റലിലാണ് വി ആർ ഇൻ ഹോസ്പിറ്റൽ ഓക്കെ യു ജസ്റ്റ് ബോൺ യു വാണ്ട് ടു സീ മമ്മ മമ്മ കാണണം നിന്നെ അവിടെ കാണിച്ചു തരുന്നുണ്ട് മുടിയൊന്ന് വേദനയുണ്ട് പെയിനുണ്ടോ യു വാണ്ട് ടു സീ മമ്മ ബലൂൺ ബലൂൺ ഒന്ന് കാണിച്ചെടുക്കട്ടെ പിങ്കി പിങ്കി ബേബി 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 ഡാഡി 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 ഗുഡ് മോർണിംഗ് ഹൗ ആർ യു ഡാഡി ഡാഡി ഡാഡി
How are you? Okay. Newborn baby. Liana, how are you? Say hi. Daddy, hi. Hi to daddy. How are you? Mobile gun. Pedikin mobile gun. Balloon. See balloon for you. Idara. Idara granny le. Granny le. Ara. Daddy. എൻ്റെ ഫാദറിലോ വന്നായിരുന്നു ബേബിയെ കാണാൻ ഹോസ്പിറ്റലിലോട്ട്. പക്ഷേ അവിടെ മുകളിലോട്ട് കയറ്റി വിടൂല. അപ്പോൾ കാർന്ന് വീഡിയോ കോൾ ചെയ്തൊക്കെയായിരുന്നു ബേബിയെ കാണാൻ. പിന്നെ ബേബിയുടെ ഫസ്റ്റ് സ്റ്റൂള് പാസ് ചെയ്തവള് അവളെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കണം ഹസ്ബൻഡ്. അതുപോലെ തന്നെ എൻ്റെ ഉമ്മേൻ്റെ ഹെൽപ്പ് ചെയ്യാൻ മിറ്റൻസും സോക്സും ക്യാപ്പൊക്കെ നമ്മൾ കൊണ്ടുവന്നത്. അവർ ഡ്രസ്സ് തന്നായത് എന്നാലും നമ്മൾ അവൾക്ക് വേണ്ടി എടുത്തു വെച്ചത് ഞങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ആ വീഡിയോ എടുക്കുന്നത് ആ ഡ്രസ്സിൻ്റെ മുകളിൽ ഞങ്ങൾ തുന്നി വെച്ചിട്ടുണ്ട്. മോം ഹാർട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് തുന്നി വെച്ചത് കാണാം, ചെറുതായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ അല്ലേ. ഓക്കെ, അവിടെ ഒരുക്കുകയാണ് അവർ സുന്ദരിയാക്കുന്ന. പിന്നെ എനിക്ക് യൂറിൻ ബാഗ് ഉണ്ട്, സോ അതുകൊണ്ട് എനിക്ക് എണീക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ചെറുതായിട്ട് പെയിനും കാണുമല്ലോ, ഫസ്റ്റ് ഡേ അല്ലേ. അപ്പോൾ അവരൊരുക്കുന്ന ഞാനാ വീഡിയോ എടുക്കുന്നത്. ആ കേപ്പൊക്കെ ഇട്ട് കൊടുത്തു. ചെറിയ ബേബിയ, വെയിറ്റ് ചെറു കുറവായിരുന്നു. സോ ഹായ്, ഹലോ. ഇപ്പോൾ ഫസ്റ്റ് 24 അവർ കഴിഞ്ഞു. സെക്കൻഡ് ഡേ ആയി. ബേബി ഉറങ്ങി, ഡാഡി ഉറങ്ങി. ഡാഡി നല്ല ഫുൾ ബിസി ആയിരുന്നു. സോ ഇനി ഞാൻ ബേബിനൊന്ന് ജസ്റ്റ് വയ്യായിരുന്നു, പക്ഷെ പെയിനൊക്കെ അല്ലേ. പിന്നെ ബോണ്ടൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇന്ന് കുറച്ച് ഉഷാറിട്ട് പോയി. ബേബിനൊന്ന് ജസ്റ്റ് എൻ്റെ തൊണ്ടൊന്ന് ഒരുക്കിയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്, പക്ഷെ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവളെ ഡാഡി എല്ലാം ചെയ്ത്. സോ ഉറങ്ങാൻ സമയമായി, ഒന്ന് ഫുൾ റെസ്റ്റ് ആയിരുന്നു. ഓക്കെ. കുറേ നേരമായിരുന്നു. ഹലോ. ഇപ്പോൾ ഇന്ന് വെനസ്ഡേ ആണ്. 7 AM കഴിഞ്ഞു. രാവിലെ മോർണിംഗിൽ തന്നെ വന്നൊരു 6 AM വന്ന് ചേച്ചി തന്നെ കുളിപ്പിച്ചു. നല്ല ഹോട്ട് വാട്ടറിലൊക്കെ കുളിപ്പിച്ച് ഫ്രഷായി. ഇപ്പോൾ ആ ഗോൾഡൊക്കെ എടുത്തിട്ടു. കമ്മലൊക്കെ ഇനി ഇടാനുണ്ട്, ഹസ്ബൻഡ് എണീച്ചിട്ട് ഇടാന്ന് വിചാരിച്ചിരിക്കാം. പിന്നെ മോളെ ഒരു 5:30 ആയപ്പോൾ സിസ്റ്റർമാർക്ക് കൊണ്ടുപോയിട്ട്
അവിടെ നല്ല ഒരുക്കിയിട്ട് കിടത്തിയിട്ടുണ്ട്. കുളിപ്പിച്ചിട്ട് ഇത് റെഡ് പിങ്ക് ബലൂണൊക്കെ റൂമിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത് അതാണ് ക്രാഡിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഡോറിൻ്റെ അവിടെയൊക്കെ ഉണ്ട്, ഡോറ് പുറത്ത് ഡോറിൻ്റെ അവിടെ. പിന്നെ പെയിനൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. രാവിലെ ബ്ലഡൊക്കെ ടെസ്റ്റ് എടുത്തു, കുറച്ച് ബ്ലഡൊക്കെ എടുത്തിട്ടുണ്ട് ടെസ്റ്റ് ചെയ്യാൻ. പിന്നെ അതേപോലെ പിന്നെ എന്താ, ആ കുറച്ച് ഇഞ്ചക്ഷൻസൊക്കെ എടുത്തു. അതോടെ ഇഞ്ചക്ഷൻ തീരുകയാണ്. ഇന്ന് ക്യാനലെടുക്കും, ആൻറ്റിബയോട്ടിക്കൊക്കെ ഡോസ് തീർന്നു. പിന്നെ നാളെ ഡിസ്ചാർജാണ്. ഇന്ന് മോർണിംഗ് തന്നെ കുളിച്ച് ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡ് കിടക്കുകയാണ്, നൈറ്റിൽ ഉറങ്ങാൻ പറ്റില്ല, വീട്ടിൽ കഴിച്ചില്ലായിരുന്നു. സോ ഞാനും ഉറങ്ങിയിട്ടില്ല. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഫ്രഷായി. പിന്നെ ഈ നൈറ്റ് ഇവിടുന്ന് തന്നെ വാങ്ങിച്ചത്, ഇവിടെ താഴെ ഫസ്റ്റ് ക്രൈന് കൺസൾട്ടിങ് വന്ന സമയത്ത്. ഇതാണ് റൂമ്, ഇത് ബെഡാണ്. ബെഡ് രാവിലെ മോർണിംഗിൽ ടീയും പിന്നെ അതുപോലെ തന്നെ ബിസ്ക്കറ്റും കഴിച്ചു. ഇന്ന് മുതൽ ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ മിനിഞ്ഞാന്ന് രാത്രിയായിരുന്നു, 8:40 PM 8:15 ആയിരുന്നു. സിസേറി 8:46 ഇവിടെ ഇതായത്. പിന്നെ അതേപോലെ തന്നെ അപ്പോൾ ഇന്നലെ ഫുൾ ലിക്വിഡായിട്ടായിരുന്നു, 6 to 12 hours പറഞ്ഞ് ഞാൻ ലിക്വിഡായിട്ട് എടുത്തത്. ഇന്നിപ്പോൾ ഇന്ന് മോർണിംഗ് മുതലേ ഇഡ്ഡലി ഇതെല്ലാം കഴിക്കാം, ചോറൊക്കെ കഴിക്കാം. ഡയറ്റീഷ്യൻ എന്നെല്ലാം വന്ന എല്ലാ ലിസ്റ്റും എടുത്ത് പോയിട്ടുണ്ട്. നല്ല കഞ്ഞിയാണ് കുടിക്കാൻ പറഞ്ഞത്. ഇന്ന് ഫുഡ് കഴിക്കാൻ പറഞ്ഞു. ഇന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് വരും, അവർ പറഞ്ഞുതരും എക്സസൈസൊക്കെ, പോസ്റ്റ് പ്രഗ്നൻസി കെയറൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ അവർ പറഞ്ഞുതരും. പിന്നെന്താ, ഇത്രയൊക്കെയാണ്. ഓക്കെ, പിന്നെ ഇത് എൻ്റെ പേരും ഇതെല്ലാം വെച്ചിട്ടുള്ളൊരു ബാൻഡാണ്. അതിൻ്റെ കൂടെ തന്നെ ബേബിയുടെ ബാൻഡും ഉണ്ട്. ഇതിൽ എഴുതിയിട്ടുണ്ട് വെയ്റ്റും ടൈമും അതുപോലെ ഇതെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടവൾക്ക് ഓക്കെ. ചക്കരവാവേ, തക്കോട് മുത്തേ ഓർമ്മിക്കട്ടാ. പിന്നെ ഡാഡി വൈപ്പ് ചെയ്ത് തരാം. ഓക്കെ, ചെറിയ ഫീവറുണ്ട്. 48 + 10 = 56 hours. ഓക്കെ, കുളിപ്പിച്ചുകൊണ്ട് വന്നില്ലേ പിങ്കി പിങ്കി ബേബി. നമ്മളൊരു ഒരു ബലൂൺ അവരെടുത്തിട്ടുണ്ട് കേട്ടാ, സാരമില്ല. രണ്ട് ബലൂൺ ഉണ്ടായിരുന്നില്ലേ, ഒരു ബലൂൺ അവരെടുത്തിട്ടുണ്ട് കേട്ടാ. അറിയിക്കോ അറിയിക്കോട്ടാ. ഡാഡി 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 മമ്മ മമ്മ മമ്മ. നാക്ക് പുറത്തോട്ടുണ്ട് വരുന്നുണ്ട്. ഡാഡി 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 മമ്മ മമ്മ മമ്മ. ലവ് ബേബി, റിയലി ലവ്. ബേബിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഫിൽ ചെയ്യുകയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഹലോ മമ്മ, ഹൗ ആർ യു? സോ ഇന്ന് 6 8 2 0 യെസ് ഓഗസ്റ്റ് 6
അപ്പോൾ ഇന്ന് സ്റ്റിച്ചിൻ്റെ ഡ്രസ്സിൻ്റെ എല്ലാവരും അഴിച്ചു മാറ്റി, സ്റ്റിച്ചിൻ്റെ ആ ഒരു അറ്റം കട്ട് ചെയ്ത് മാറ്റി, പിന്നെ അപ്പോൾ മരുന്നൊക്കെ വെച്ചു. വേർ ഇസ് യുവർ ബേബി? Baby, sweet baby. So, how do you feel? After spending 6 days at hospital, you're ready for discharge, right? So, mother and baby rock. Dad. Dad is here. You want me to come? Let's see. What babies? Here are your products. മനസ്സിലായ പ്രഗ്നൻസിക്ക് ശേഷം മസിൽ സ്ട്രെങ്ത് കുറയുന്നത്, ഹൗ ടു ഇംപ്രൂവ് യുവർ മസിൽ സ്ട്രെങ്ത്, ഹൗ ടു ഇൻക്രീസ് യുവർ മസിൽ സ്ട്രെങ്ത്, അതിന്റെ എക്സസൈസ് ആണ് മാഡം പഠിപ്പിക്കാൻ പോകുന്നത്. ഷീസ് പോസ്റ്റ് സർജറി, പോസ്റ്റ് സർജറി ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണല്ലേ. ഓക്കെ ഓക്കെ, വലിയ രീതിയിൽ ഒന്നുമില്ല. ഓക്കെ, സോ ഫസ്റ്റ് എക്സസൈസ്, yeah, dorsiflexion and plantar flexion of the ankle joint. Yeah, moving it. Yes, very nice. So other side rotation. Ah, back pain, this tissue samana illallo bend ida kaal bend ida oru vaalu oru vaalu tissue va send it please. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Very nice. 4, 5, 6, 7, 8, 9, right, very good. സ്ട്രെങ്തനിങ് കോഡ് സ്ട്രെങ്തനിങ് ആണ്, സ്റ്റാറ്റിക് കോഡ്സ് എന്ന് പറയട്ടോ. പ്രത്യേക
മുട്ടന്റെ കയ്യിലോട്ട് വൃത്തിയാണ്. 1 2 3 4 5 6 7 8 9 10 റിലാക്സ്. കൊപ്പോ ടൈം റെപ്പിറ്റേഷൻ 10 സെക്കൻഡ് ഫോർ ലൈൻ ടൈം റെപ്പിറ്റേഷൻ അവിടെ അടുത്ത കാര്യം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി എന്താ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഫ്രൈഡേ ആണ്, അതായത് ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമാണ്. ഇന്ന് മോർണിംഗ്, ഇന്നലെ ഫുൾ ഞാൻ പറഞ്ഞേ ഐസ്യൂലായിരുന്നു ബേബി, കാരണം മഞ്ഞയുണ്ട് ബേബിക്ക് ചെറുതായിട്ട്. അപ്പോൾ ചെറിയ വെയിറ്റുള്ള ബേബി ആയതുകൊണ്ട് തന്നെ മഞ്ഞ കൂടാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ചെറിയ ബോർഡർ ലൈനേ ഉള്ളൂ ബിലുറുബിന്. ബട്ട് നമ്മളെന്താ ചെയ്ത്, ഇങ്ങനെ നമ്മൾ അതിൻ്റെ ഫോട്ടോതെറാപ്പീൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തിയില്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞ ബേബീസിന് എന്തായാലും അത് കൂടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ് നമുക്ക് എന്തായാലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഫോട്ടോതെറാപ്പി ചെയ്തിട്ട് പോകാം. അപ്പോൾ ദിവസം NICUക്ക് എടുക്കാം. അപ്പോൾ ഇന്നലെ ഫുൾ ഡേ 24 അവർ, അത് ഇന്ന് 1 PM ആകുമ്പോഴത്തേന് 24 അവർ ആവും. അവൾ NICUലാണ്. സോ അതിൻ്റെ ഇടയിൽ 2 അവറിൽ ഞാൻ പോയിട്ട് പാല് കൊടുക്കുന്നുണ്ട്, ഫീഡ് ചെയ്യുന്നുണ്ട് ബേബിയെ നല്ലോണം. കുറച്ച് വെയിറ്റ് കൂടിയിട്ടുമുണ്ട്, ഒരു 1 ഡേയിൽ 40 ഗ്രാംസ് എന്ന് കൂടി. സോ ഐ എം ഹാപ്പി. ഇപ്പോൾ സമയം 11:30. മോർണിംഗിൽ ഇതാണ് 12 AM പോയി, പിന്നെ അതുപോലെ തന്നെ 2 AM, 4 AM, 6 AM, 8 AM അങ്ങനെ പോയി. ഇതപ്പോൾ 11:30 ആയി. ഞാൻ പോയി ജസ്റ്റ് വന്നേ ഉള്ളൂ, മിൽക്കൊക്കെ കൊടുത്ത് വന്നേ ഉള്ളൂ. പീഡിയാട്രിക് ഡോക്ടർ വന്നിട്ടുണ്ട്, ലിയാനിൻ്റെ മധുരമാണോ എന്നൊരു കോളൊക്കെ വന്നു. അപ്പോൾ പോയി ലിയാനെ കണ്ട് മിൽക്ക് കൊടുത്ത് അവിടെ ഡോക്ടറെ കണ്ടു. അപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നെക്സ്റ്റ് മൺഡേ ഒന്നുകൂടി ബിലിറുബിൻ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെന്താ, ഇത്രയൊക്കെയാണ് പറഞ്ഞത്. പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാൻ വരാനും പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ഫീഡ് ചെയ്യുന്നത് ഇത്ര പോരാന്നാണ് പറഞ്ഞത്, അതാണ്. കുഴപ്പമുള്ളതല്ല, ഒന്നുമില്ല. അപ്പോൾ നന്നായിട്ട് ഫീഡ് ചെയ്യാൻ പറഞ്ഞു. 2 അവറിൽ ഇങ്ങനെ ഫീഡ് ചെയ്യാം. 4th അവറിൽ വേണമെങ്കിൽ ഫോർമുല 1 കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് എന്നുള്ളത് എന്ന് വെച്ചാൽ, ഇന്ന് ഫ്രൈഡേ. അപ്പോൾ ഞാൻ പറയില്ല, ലാസ്റ്റ് ഫ്രൈഡേ ആണ് ഇവിടെ വന്നത്. അപ്പോൾ 1 വീക്കായി വന്നിട്ട്. അപ്പോൾ സർജറി കഴിഞ്ഞ്, സിസേറിയൻ കഴിഞ്ഞത് മൺഡേ നൈറ്റായിരുന്നു, 8:46. അപ്പോൾ മൺഡേ കഴിഞ്ഞ് ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ 3 ഡേയ്സ് കഴിഞ്ഞ് പോസ്റ്റ് ഓപ്പ്. ഇന്ന് 4 ഡേയ്സ് പോസ്റ്റ് ഓപ്പാണ്, 4th ദിവസമാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, മുറിവൊക്കെ ഓക്കെയാണ്. ഞാനിന്ന് നല്ല കുളിയൊക്കെ കഴിഞ്ഞ് സ്വന്തമായിട്ട് തന്നെ കുളിച്ചത്, ഒറ്റയ്ക്കാണ്, കുഴപ്പമൊന്നുമില്ല. കുളിയൊക്കെ കഴിഞ്ഞ് മരുന്നൊക്കെ പുരട്ടി, ടാബ്ലറ്റൊക്കെ കഴിച്ചിരിക്കുകയാണ്, ഫുഡൊക്കെ കഴിച്ചു. പിന്നെന്താ, ഇനി ഹോർലിക്സ് കുടിക്കണം, അത് പറയണം. ഫോൺ എന്തോ റിങ്ങാകുന്നില്ല, അവിടെ എന്ത് ബിസിയാന്ന് തോന്നുന്നത്. എല്ലാം കൊണ്ടാളിലൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ, ഇന്ന് ഡിസ്ചാർജ് ആണ്. ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു തീരെ നിൽക്കുകയാണ്. പിന്നെ അന്നേം കൊണ്ട് പോവല്ലേ, വെരി വെരി എക്സൈറ്റഡ്. പിന്നെന്താ, ഈ വ്ളോഗ്, അതായത് ഈ ഒരു എന്താ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസ് ഞാൻ എന്നാ ഇടുന്നത് എനിക്കറിയില്ല, പക്ഷേ എത്രത്തോളം കിട്ടും. ആക്ച്വലി ഞാൻ ഇൻഡ്യൂസ് ചെയ്യാൻ പോയ സമയത്ത് വരെ, ആ സമയത്ത് പെയിനുള്ള സമയത്ത് വരെ ഞാൻ എൻ്റെ ടാസ്കുകളും എല്ലാം ഞാൻ യൂട്യൂബിലെ ടാസ്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പെയിൻ മീൻ ഈ പ്രഗ്നൻസി ഡെലിവറി പെയിൻ സ്റ്റാർട്ട് ചെയ്തത് മുതൽ അപ്പോൾ വരെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതിയായപ്പോൾ, അതായത് ഒരു 4 സെൻറ്റിമീറ്റർ ഡൈലേഷനൊക്കെ ആയി, 75% എഫേസ്മെൻറ്റൊക്കെ ആയപ്പോൾ ഞാൻ നിർത്തി. അതോടെ എനിക്ക് പെയിൻ സഹിക്കുക, പിന്നെ എനിക്ക് പറ്റില്ല. പിന്നെ ബാക്കി എല്ലാം എൻ്റെ ഹസ്ബൻഡാണ് ചെയ്തത്, എല്ലാം ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ അവരൊറ്റയ്ക്ക് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ ആ ഒരു സമയത്ത്, കാരണം എനിക്കൊന്നും മിസ്സാവാതിരിക്കാൻ എല്ലാം അവർ എടുത്തിട്ടുണ്ട്, ഫോട്ടോസായാലും വീഡിയോസായാലും. എത്രത്തോളം എനിക്കെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ഞാൻ ലേബർ റൂമിൽ കിടക്കുന്ന ലേബർ ചുറ്റുള്ള എൻ്റെ സംഭവങ്ങളൊന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല. കുറേ കഴിഞ്ഞപ്പോൾ ബേബിയുടെ ആ ടൈമിങ്, കൺട്രാക്ഷൻസ് അതൊന്നും എനിക്ക് അത്ര ചാർട്ട് ചെയ്യാൻ പറ്റിയില്ല. അതെല്ലാം ഹസ്ബൻഡ് എടുത്തിട്ടുണ്ട്, ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ. അതെല്ലാം ഞാൻ എന്താ കാണിക്കും, എപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുള്ള അറിയില്ല, പക്ഷേ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇനി വീട്ടിൽ ചെന്നിട്ട് ഒന്ന് അടുക്കി പറക്കി എടുക്കണം. പിന്നെ ലിയാണ്ട നല്ലോണം നോക്കണം. പിന്നെന്താ വെച്ചാൽ, മദർ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്, കുറേ കാര്യങ്ങൾ ഇനി പഠിക്കാനുണ്ട്, അതൊക്കെ ഇനി ചെയ്ത് തുടങ്ങണം. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം നൈറ്റിൽ. പിന്നെന്താ, ഇപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ വീഡിയോ ചെയ്യാണ്, കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്.
റൂംസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. നല്ല ഡീലക്സ് ലക്ഷറി റൂം ആണ് ഉള്ളത്. ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്. നോക്കട്ടെ, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഈവനിങ്ങിൽ ഞങ്ങൾ ഒരുങ്ങി, അവരുടെ വക ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു, അതിന് വേണ്ടി ഒരുങ്ങിയതാണ്. ഏകദേശം നൈറ്റ് ആയിട്ടുണ്ട്, ഞങ്ങൾ പോവാൻ റെഡി ആയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫറെ വെയിറ്റ് ചെയ്യാണ്. ഹായ്, വൺ വീക്ക് വി സ്റ്റേഡ് ഇൻ മാട്രി ഹോസ്പിറ്റൽ കോഴിക്കോട്. വി ഗോട്ട് അവർ മോസ്റ്റ് ഫ്രഷ് Okay, this is the facility. Washroom, television, a mini kutty fridge. Okay, and look at the interior. This is the baby trolley. Okay, a cupboard. Hi. Television, then a telephone to call the reception. Good interiors, good lighting, and good bed with Fowler bed from Cyrix company. Okay, these are the facilities, good facilities. Yes. സ്ലീപ്പിംഗ് ബേബി. ഹോസ്പിറ്റലിൻ്റെ വക നമുക്ക് കേക്ക് തന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു മാവിൻ തൈ തന്നിട്ടുണ്ട്. ഓക്കെ, കൊറോണൻ്റെ സമയമായതുകൊണ്ടാണ് കേക്കൊക്കെ നമ്മളെ കയ്യിൽ തന്നത്. നേരത്തെ എല്ലാ ഫാമിലി എല്ലാവരും കൂടെ കൂടിയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അത് നമ്മളെ കൂടെ വിട്ടു. ഓക്കെ, പിന്നെ ഇതെല്ലാം നമ്മൾ അവിടെ നിന്ന് കുറച്ച് സെൽഫീസൊക്കെ എടുത്തതാണ്. ഞാനും ഹസ്ബൻഡും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നല്ല ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു, അതുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളുടെ ബേബിയുടെ ഒക്കെ ഫോട്ടോസ് കുറച്ചെടുത്തു. പിന്നെ അപ്പം തന്നെ അവരൊരു ഫോട്ടോ ഞങ്ങൾക്ക് ഫ്രെയിം ചെയ്ത് തന്നിട്ടുണ്ട്, ബേബിയുടെ. ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ളൊരു ഫോട്ടോ ഇത്. ഇനി ഞങ്ങൾ പോകാൻ വേണ്ടി പുറത്തിറങ്ങി, ബേബിയെ കാറിൽ അവർ എൻ്റെ മടിയിൽ ഇരുത്തി തന്നു. സേ സംതിങ്. വന്നപ്പോ എലോണ്ടായിരുന്നു, പോയപ്പോ ബേബി. ഓക്കെ, താങ്ക് യു മാട്രിയ. ഓക്കെ, യെസ്. സോ ഗിഫ്റ്റ്, ലെറ്റ്സ് അൺബോക്സ് ദിസ് കേക്ക് ബോക്സ്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഇസ് ഇൻസൈഡ് ഇറ്റ്. ടാറ്റാ, കൺഗ്രാജുലേഷൻസ്. ഓക്കെ, റൈറ്റ്, വൈറ്റ് ഫോറസ്റ്റ് കേക്ക്.